നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക. LDF സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്നുള്ളത്. മുതിർന്നവർ, വിധവകൾ, വികലാംഗർ, അവിവാഹിതരായ വനിതകൾ, കർഷക തൊഴിലാളികൾ എന്നിങ്ങനെ 5 പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. വിധവ, വാർദ്ധക്യ, ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന 500,000 വരുന്ന ആളുകൾക്ക് 200 രൂപ, 300 രൂപ, 500 രൂപ നിരക്കിൽ കേന്ദ്ര സഹായം കൂടി ചേർത്ത് പെൻഷൻ വിതരണം ചെയ്യും. സാംസ്കാരിക വകുപ്പ് മുഖേന നൽകുന്ന കലാകാര പെൻഷൻ, അവശ്യ കലാകാര പെൻഷൻ, കായിക യുവജന ക്ഷേമ വകുപ്പ് മുഖേന നൽകുന്ന സർക്കസ് പെൻഷൻ, അവശ്യ കായിക താര പെൻഷൻ, പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നൽകുന്ന വിശ്വകർമ്മ പെൻഷൻ, മറ്റു ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകും. നിലവിലെ 1,600 രൂപയിൽ നിന്നും 2,500 രൂപയിലേക്കാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വരാൻ പോകുന്ന ബജറ്റിൽ ഈ തീരുമാനം പ്രതിഫലിക്കും. ഇതുകൂടാതെ അംഗനവാടി, ആശാ വർക്കർ, പാചക തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ, സ്കൂൾ സോഷ്യൽ കൌൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിനും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തുമെന്നും നവകേരള സദസ്സിന് പിന്നാലെ സർക്കാർ ഉറപ്പു നൽകി. നിലവിൽ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്ന 64,000 പേർ പെൻഷൻ ഡാറ്റാബേസിലുണ്ട്. ഇതിൽ മസ്തരിങ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പെൻഷൻ ഉറപ്പുവരുത്തും. വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.